ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഇടക ഞാൻ വന്നിരിക്കുന്നത് ഒരു ദോശയുടെ റെസിപ്പി അതെ എഗ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കൈസ് അപ്പം ഇവിടെ ഇതിനായിട്ട് എടുത്തേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ദോശമാവാണ് അപ്പോൾ ദോശമാവിൻ്റെ ആ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടി ഞാൻ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ദോശമാവിൻ്റെ മാവ് എടുത്തേക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടെ കൈസ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണാം അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തേക്കുന്നതാണിത് പിന്നെ അതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് വേണ്ടി രണ്ട് സവാള സവാള ഒരു സവാള ഞാൻ കൊത്തിയരിഞ്ഞ് അരിഞ്ഞെടുത്ത് വച്ചേക്കുന്നതാണ് കൈസ് ചെറുതായിട്ട് സ്മോൾ പീസസ് ആയിട്ട് അറിഞ്ഞ് അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കുരുമുളക് പൊടിയും മുളക് പൊടിയും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മുക്കാ ടീസ്പൂൺ മുളക് പൊടിയും ഇത്രയും ഇൻഗ്രീഡിയൻസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ നമുക്കിവിടെ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ദോശയുടെ ആ ഒരു ഷേപ്പ് കിട്ടില്ല പാൻ ചൂടാവുമ്പോഴേക്കും നമുക്ക് ആ മുട്ടയുടെയും മുട്ടയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇട കൈസ് ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു തവി മാവ് ഒഴിച്ച് ദോശ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഓരോ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആ മിക്സ് ഒരു ടേബിൾ സ്പൂൺ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യ് സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും ഇപ്പം നെയ്യ് നന്നായിട്ട് ചേർത്തപ്പം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക് സൈഡ് ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ദോശയുടെ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പാനീന്ന് ഈ ദോശ മാറ്റാം ഒരുപാട് ക്രിസ്പി ആക്കണ്ട നല്ല നല്ല സോഫ്റ്റായിട്ടിരിക്കണം അപ്പോൾ ഫസ്റ്റ് ആണ് ഇവിടെ റെഡി ആയിട്ട് രണ്ടാമത്തതും നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറിൽ തന്നെ രണ്ടാമത്തെ ദോശയും അതേപോലെ ചെയ്തെടുക്കുക അതിന് ശേഷം ദോശയുടെ മുകളിലേക്ക് നമുക്ക് ആ മുട്ടയുടെ ബാറ്റർ മുകളിലേക്ക് മൊത്തം സ്പ്രെഡ് ചെയ്ത് എല്ലാ ദോശകളും അതേപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഇപ്പം ഇത് ഇവിടെ വളരെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് ദോശ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ നമ്മൾ ആ നെയ്യൊക്കെ ചേർത്തേക്കണോണ്ട് ഒരു പ്ര പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മുടെ ദോഷക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം സ്റ്റേ ജ്യൂൺ